అస్సలాము అలైకుమ రహ్మతుల్లాహి వ బరకాతు. ఇదీగ కళెద అల్మదీనాద ప్రప్రథమ సనద్దాన సమ్మేళనదల్లి మర్జూకి బిరుదుదారిగళిగె మలాజ్ కమిటీయ వతియింద క్యాష్ అవార్డ్ నీడి గౌరవించలాగుతిదే. ಅದಕ್ಕಾಗಿ ನಾನು ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ಅವಾರ್ಡನ್ನು ಮಲಾಜ್ ಕಮಿಟಿಯ ಕೋಆರ್ಡಿನೇಟರ್ ಆದ ಜನಾಬ್ ಹಾಜಿ ಮೊಯ್ದೀನ್ ರವರು ವಿತರಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಪ್ರಪ್ರಥಮವಾಗಿ ಎಂ ಎ ಅಬ್ದುಲ್ ನಾಸಿರ್ ಮರ್ಜೂಕಿ ಬಲೆಮುರಿ. ಈ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಅನ್ನು ವಿತರಿಸ್ತಾ ಇರುವುದು ಮಲಾಜ್ ಕಮಿಟಿ ವತಿಯಿಂದ ಆಗಿದೆ. ಮುಹಮ್ಮದ್ ಅಬೂಬಕರ್ ಮರ್ಜೂಕಿ ಗೇರುಗಟ್ಟೆ. ಬಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಮರ್ಜೂಕಿ ಮಿಯಾಪದವ್. ಎಸ್ ಅಬ್ದುಲ್ ನಾಸಿರ್ ಮರ್ಜೂಕಿ ಸರ್ಕಲ. ಮುಹಮ್ಮದ್ ಅಲ್ತಾಫ್ ಮರ್ಜೂಕಿ ಕಾಜೂರ್. ಟಿ ಅನ್ವರ್ ಮರ್ಜೂಕಿ ಜೋಕಟ್ಟೆ. ಎಸ್ಐ ಮುಹಮ್ಮದ್ ಇಕ್ಬಾಲ್ ಮರ್ಜೂಕಿ ಗೇರುಗಟ್ಟೆ. ಇನ್ನು ಮುಂದಿನ ವಿತರಣೆಯನ್ನು ಅಲ್ಮದೀನಾದ ಇನ್ನೊಬ್ಬ ಕಾರ್ಯಕರ್ತರಾದ ಜಲೀಲ್ ದೇರ್ಲಗಟ್ರೆಯವರು ವಿತರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಜಲೀಲ್ ದೇರ್ಲಗಟ್ಟೆಯವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಎನ್ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಮರ್ಜೂಕಿ ಸುಳ್ಯ. ಕೆಡಿ ಯೂನಿಸ್ ಮರ್ಜೂಕಿ ಎರ್ಮಾಡ್. ಇದೀಗ ನಿನ್ನೆ ತಾನೇ ಅಲ್ಮದೀನಾ ಕ್ಯಾಂಪಸ್ನಲ್ಲಿ ನಡೆದ ರಾಜ್ಯ ಮಟ್ಟದ ಎಸ್ಎಸ್ಎಫ್ ಪ್ರತಿಭೋತ್ಸವದಲ್ಲಿ ಅಲ್ಮದೀನಾದ ಕೆಲವು ವಿದ್ಯಾರ್ಥಿಗಳು ಪ್ರತಿಭಾವಂತರಾಗಿ ಹೊರಹೊಮ್ಮಿದ್ದಾರೆ. ಮಾಷಾಅಲ್ಲಾ, ಅವರಿಗೂ ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಅನ್ನು ವಿತರಿಸ್ತಾ ಇದ್ದೇವೆ. ಪ್ರಪ್ರಥಮವಾಗಿ ಜೂನಿಯರ್ ಇಂಗ್ಲಿಷ್ ಸ್ಪೀಚ್ನಲ್ಲಿ ಮುಕ್ತಸಿಂ ಕುಪ್ಪೆಟ್ಟಿ, ಇವರಿಗೆ ಹಾಜಿ ಅಬೂಬಕರ್ ಕಡಂಬುರವರು, ನಮ್ಮ ಕುವೈತ್ ಕಮಿಟಿಯ ಪ್ರವರ್ತಕರು, ಅವರು ವಿತರಿಸಬೇಕಂತ ಹೇಳಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಜನರಲ್ ಬ್ಯಾರಿ ಸ್ಪೀಚ್ನಲ್ಲಿ ದ್ವಿತೀಯ ಸ್ಥಾನವನ್ನು ಪಡೆದಿದ್ದಾರೆ ಅಬ್ದುಲ್ ನಾಸಿರ್ ಮರ್ಜೂಕಿ ಬಲಮುರಿ. ಕೊಡುವವರು ಉಮರ್ ಸಕಾಫಿ ಮಸ್ಕತ್, ಮಸ್ಕತ್ ಕಮಿಟಿಯ ಅಧ್ಯಕ್ಷರು. ಜೂನಿಯರ್ ಉರ್ದು ಸ್ಪೀಚ್ನಲ್ಲಿ ಹಿಫುಲ್ ಕುರ್ವಾನ್ ಕಾಲೇಜಿನ ವಿದ್ಯಾರ್ಥಿ ಉನೈಸ್ ಕುಪ್ಪೆಟ್ಟಿ ಅವರು ದ್ವಿತೀಯ ಸ್ಥಾನವನ್ನು ಪಡೆದಿದ್ದಾರೆ. ಇವರಿಗೆ ಅಶ್ರಫ್ ಹಾಜಿ ಮದೀನಾ ಕಮಿಟಿಯ ಪ್ರವರ್ತಕರು. ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್. ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ರಾಜಕೀಯ, ಸಾಮಾಜಿಕ, ಧಾರ್ಮಿಕ ರಂಗಗಳಲ್ಲಿ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಕೊಡುಗೆಯನ್ನು ನೀಡುತ್ತಾ ಇರುವ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ತೌಫೀಕ್ ಅನ್ನು ನೀಡಲಿ
ಫ್ಯೂಚರ್ ಚಾನ್ಸಲರ್ ಆಫ್ ಕಣಚೂರು ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಬಹುಮಾನ್ಯರಾದ ಕಣಚೂರು ಮಹಾರಾಜ್ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ್ದಾರೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಐ ವುಡ್ ಲೈಕ್ ಟು ಕಾಲ್ ಮಿಸ್ಟರ್ ಕಣಚೂರು ಮಹಾರಾಜ್ ಟು ಸ್ಪೀಕ್ ಇನ್ ದಿಸ್ ಆಸ್ಪಿಷಿಯಸ್ ಒಕೇಶನ್ ಟು ಡೆಲಿವರ್ ಹಿಸ್ ಗೋಲ್ಡನ್ ವರ್ಡ್ಸ್ ಸರ್ ಪ್ಲೀಸ್. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, വേദിയിലുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കന്മാരെ, എതിരിൽ ഇരുന്നതായ മുത്തവല്ലിമീങ്ങളെ, സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിയാണ്, അൽ മദീന സംസനെ പറ്റിയിട്ട്, അബ്ബാസ് ഉസ്താദിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ട് ചൊല്ലുന്നത് അതിശോഷ്ടമാണ്. അത് ഈ നാട്ടിൽ ഉള്ള ഓരോരുത്തർക്കും ആ സംസ്ഥാനം പറ്റിയിട്ട്, അബ്ബാസ് ഉസ്താദിനെ പറ്റിയിട്ട് അറിയുന്നതാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അബ്ബാസ് ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടും ദ്വാരത്തിൻ്റെ. ഞാൻ ഈ അബ്ബാസ് ഉസ്താദിൻ്റെ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം, ഇത് എനിക്ക് ഒരു കുറഞ്ഞ നാൾ മുന്നേ എനിക്ക് ഫോണാക്കിയിട്ട് ചൊല്ലിട്ടുണ്ടായി, നിങ്ങൾ വരണോ, നമ്മളൊരു പരിപാടി ഉണ്ട്. എനിക്കിപ്പോൾ ഞങ്ങളെ കൽക്കട്ട ഉസ്താദ് ഫോണാക്കിയിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇത് പരിപാടി ഇന്ന് ഉണ്ടെന്നിരുന്ന ഓർമ്മ, അങ്ങനെ വേഗം ചട്ടയിട്ടിട്ട് ഓടി ഇവിടെ എത്തിയാണ്. അൽഹംദുലില്ലാഹ്, ഏതൊരു സംഘടന പുരോഗതി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ദീനിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ സാമ്പത്തികം അത് അത്യാവശ്യമാണ്. അതാർക്കും അതിന് അതിൽ രണ്ട് വാക്കില്ല. എത്ര കൈകാട്ടിയിട്ടുമ്പോൾ ഇപ്പം കുറേ ദുബൈ, ഖത്തർ, അവിടെ ഇവിടുത്തെ എല്ലാം സഹായിക്കുന്ന കൂട്ടരെ നമുക്കുണ്ട്. അവരടുത്ത് പോയി കൈകാട്ടി മേങ്ങി ഈ സംസ്ഥാനം നടക്കുന്നത് ബേസുമായല്ലേ സാധനം ഇരിക്കും അതിന് ഭാരവാഹികൾ. അപ്പം ഇങ്ങനത്തെ ഓരോരോ സ്ഥാപനമാക്കിയിട്ട് ആ മുത്താലിമീങ്ങൾക്ക്, കുട്ടികൾക്ക്, മിസ്കിന്മാർക്ക്, യതീം മക്കൾക്ക് ഇനയിൽ വരുന്ന വരുമാനത്തിന് ഭക്ഷണം ഇങ്ങനത്തെ കൊടുക്കുന്ന ഇത് അത്യാവശ്യമാണ്. ഇനിയും ഇങ്ങനത്തെ സ്ഥാപന ഉസ്താദ് ആക്കണം, അതിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ ദ്വാരക്കുന്നു. ഇന്നത്തെ നാള് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഞാൻ നിന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചെല്ലില്ലെങ്കിൽ തപ്പാണ്. മുസ്ലിം സമുദായത്തിന് ഇന്ന് ഒരു ഹെമ്മ, ഒരു എന്തിൻ്റെ ചൊല്ലുന്ന ഒരു പോരീശമുള്ള നാളെന്ന് ചൊല്ലങ്ങ് തെറ്റാവല. ബഹുമാനപ്പെട്ട മൈസൂർ പുലി എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ്റെ ഇന്നത്തെ നാളിന് കുറേ ആൾക്കാർ വിരോധിക്കുന്ന, കുറേ ആൾക്കാർ ഇതിനെ പോരീസ കൊണ്ടാടണമെന്ന് അഭിപ്രായമാക്കിയിട്ട് അത് മുസ്ലിമീങ്ങളും അമിമുസ്ലിമീങ്ങളും. ഇത് കൊണ്ടാടേണ്ടത് നമ്മളെ കടമയാണ്. ഞാനും എൻ്റെ നമ്മളിപ്പോൾ വലിയ അവിടെ പോയിന് കൂടെ പോയിന് മറ്റേത് പോയിന് മറിച്ചത് പോയിന് നമ്മളെ രാഷ്ട്രത്തിൻ്റെ രാജധാനിക്ക് കേവലം നാളിൽ നിന്ന് മുന്നേ ഈ 60 വയസ്സിൽ പോയെങ്കിലും ഈ രാഷ്ട്രത്തിൻ്റെ ചില ബുക്കിലും ചില ആള് സൈനി അല്ലെങ്കിൽ ഇന്ന് അങ്ങനത്തെ വിദ്വാംസന്മാർ ഭാഷണാക്കുന്നതിനെ കേട്ടിട്ടും അവരെല്ലാം കേട്ട് പഠിച്ചിട്ടും അല്ലാതെ കണ്ടിട്ട് കണ്ണുകൊണ്ട് കണ്ടത് ഇല്ലായിരുന്നു.
ഇക്കൊല്ല കണ്ണുകൊണ്ട് കാണാനുള്ള സൗകര്യം ഒരു വൈബ് ഡൽഹി അഹമ്മദാബാദിലായിട്ട് എനിക്ക് കിട്ടി. അപ്പൊ അവിടെ പോയിട്ട് നോക്കണോ നിങ്ങൾ മുത്തലിമീങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഇങ്ങനത്തെ യുവ വിദ്യാർത്ഥികള് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളെ മുൻഗാമികള് എന്ത് ചെയ്തീന്, അതിന് നമ്മൾ പഠിക്കണം. അത് കണ്ണിൽ കാണെങ്കിൽ ഡൽഹിയിൽ പോയെങ്കിൽ ആ മഹാത്മാഗാന്ധിന്റെ ആ മ്യൂസിയമിൽ കാണാൻ മുസ്ലിം താടി വെച്ച കുറെ ആളന്മാർ അങ്ങനെ നിന്നിട്ട് യുദ്ധത്തിൽ ഷഹീദായതും അഡ്വൈസ് കൊടുക്കുന്നതും സ്പീച്ച് കൊടുക്കുന്നതും ആ ഫോട്ടോമായിട്ട് കാണാം. അതിനെല്ലാം നമുക്ക് കാണുമ്പോ നമ്മളെ ഒരു രോമങ്ങൾ കുത്ത നിൽക്കുന്ന എന്ത് സന്തോഷത്തിൽ. ഓ, നമ്മ മാത്രല്ല ഇന്ന് അബ്ബാസ് ഉസ്താദ് മാത്രല്ല ഈ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമ്മളെ മുൻഗാമികൾ വേണമെന്നത്ര ശ്രമിച്ചിനി ആന്ന് ഹെമ്മലി പറയാനാന്ന് പറയണം. ഈ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധി, ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി, ഈ രാഷ്ട്രത്തിന്റെ നിലപാടിന് മുസ്ലിം സമുദായം അങ്ങേയറ്റം ശ്രമിച്ചിനി എന്ന് പറഞ്ഞത് ഇന്ന് കുറെ ഇതിൽ അതിനെ തിരുത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ. നമ്മ അതിനെ കണ്ടിട്ടെങ്കിലും പഠിക്കണം, അതിനെല്ലാം നോക്കണം. നമ്മളെ വിദ്യാർത്ഥികൾ നമ്മളെല്ലാം വയസ്സായില്ല, ഇപ്പൊ 60 വയസ്സും പിന്നെ ഇനിയൊന്നും നമ്മൾ നോക്കിയിട്ട് ഇനി പഠിക്കുന്നത്. നിങ്ങ പഠിക്കണം, നിങ്ങ പോകണം, ട്രിപ്പ് പോകണം, അതിനെ നോക്കണം, പഠിക്കണം, ബുക്ക് ഓതണം, ഗാന്ധിന്റെ മഹാത്മന്റെ. അതിൽ കുറേ നമ്മളെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ പിന്തുണയായിട്ട് നിന്നിട്ട് യുദ്ധം ചെയ്യുന്നതും ഈ രാഷ്ട്രത്തിന്, അതിൽ ഒരാളാണ് ടിപ്പു സുൽത്താൻ. ഒരു പണ്ടൊരു കഥ പറഞ്ഞുണ്ടായിന് ആരുടെ ഒരു പുര കത്തുന്നല്ലോ. അപ്പൊ ഒരുത്തം പോയിട്ട് പറയുന്നല്ലോ, നിക്ക് നിക്ക് കുറച്ച് തണ്ണി വിത്തണ്ട, കെടുത്തണ്ട, ഞാനൊരു ബീഡി കുടിപ്പിച്ചോളൂ നിന്ന്. ചിലങ്ങ അയാളെ പുര കത്തിട്ട് അവരെ കെടുത്തുന്നാലും സഹായിക്കുന്നാലും ആൾക്കാരെല്ലാം ഉണ്ട്. ഓം ഒരുത്തം പോയിട്ട് പറയുന്നല്ലോ, നിക്ക് നീ കുറച്ച് ഞാനൊരു ബീഡി കത്തിച്ചോട്ട്. അങ്ങനെ ഒരു അന്തോ ഒരു മതാന്തത്തിന്റെ ഒരു പാർട്ടികള് ഇല്ല, ടിപ്പുന്റെ ജന്മദിനം ആക്കാൻ ഞങ്ങൾ വിടൂലെന്ന് ചെല്ലുമ്പോ പിന്നൊരു മതക്കാർ പറയുന്നില്ല ഞങ്ങളും വിടൂല. 200 കൊല്ലം ഈ രാഷ്ട്രത്തിന് ആളിയിട്ട് എത്രയോ മുസ്ലിം ഹിന്ദു സഹോദരന്മാരെ ഗുണ്ടുവെച്ച് കൊന്നിട്ട് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തിലെല്ലാം പോയാൽ എങ്കിലും അവരെ മുകളിൽ ഒരു ബേജാറ് ഇന്ന് ആരിക്കില്ല ഈ രാഷ്ട്രത്തിന്റെ, നമുക്കും നിങ്ങൾക്കും ആരിക്കില്ല. ഈ ഒരു ചെറിയ അയാൾക്കൊരു നന്ദി നമ്മളെ ഗവൺമെന്റ് മുഖാന്തരം ചെയ്യണോന്ന് പറയുമ്പോ ഇങ്ങനത്തെ അവസ്ഥ ഇല്ല. അങ്ങനെ ഞങ്ങൾക്കും അങ്ങനെ ആക്കിനോ, അപ്പൊ ഇത് ഇന്ന് മുസ്ലിം സമുദായത്തിനെ അവഹേളനാക്കുന്ന ഒരു കൃത്യാന്ന് പറയുന്നത് മാത്രമേ ഞാൻ യാറെ പയക്കം പറയുന്നില്ല, പയക്കം പറഞ്ഞു യാറായങ്ങ് എനിക്ക് ക്ഷമിക്കണോ. ഇത്രയും ചൊല്ലിയിട്ട് യുവ വിദ്യാർത്ഥികള് നമ്മളെ ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണോ, അതിനെ പഠിക്കണോ. നമ്മളെ മൊയിലാറിപ്പ ഇംഗ്ലീഷിൽ പയക്കം പറഞ്ഞു, അയാളെ IAS പഠിക്കണോ എന്നെല്ലിട്ട് എന്റെ വലിയ ഒരു ആശയുണ്ടായിരുന്നു. അതെന്തായാ അയാളെ IAS പഠിക്കുന്നത്? ഇപ്പൊ മൊയിലാറിനായിട്ട് ബാക്കിയായി. അയാൾ ആ പഠിപ്പിന്റെ കാലത്തിൽ എനക്ക് വലിയ അഭ്യാസം ഉണ്ടായി, നിങ്ങൾ പഠിക്കണോന്ന് ചൊല്ലിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ നിങ്ങളോടും പറയുന്ന ദീൻ മാത്രമല്ല ദുനിയാവിലും നിങ്ങ എല്ലാവർക്കും ആയില്ലെങ്കിൽ ആയത്തര ഉസ്താദ് അതിന് പഠിപ്പിക്കാൻ റെഡി ഉണ്ടാവും. ദീനും ദുനിയാവും രണ്ടും പഠിപ്പിക്കാൻ റെഡി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പഠിക്കണോ നിങ്ങൾ ഈ രാഷ്ട്രത്തില്. നമ്മക്ക് ഇന്ന് രാവിലെ നമ്മൾ ആജബന്റെ ഒരു ബുക്ക് കൊണ്ടുവന്നിട്ട് തന്നെ എനിക്ക് ഒരാള് വലിയ സന്തോഷമായി. ആജബ ഫസ്റ്റ് കെട്ടിന് സ്കൂളല്ല, ഫസ്റ്റ് കെട്ടിന് പള്ളിയാണ്. ആ പള്ളിക്ക് കെട്ടിയതും ബാദലും മിമ്പറും അതും ഇതും അങ്ങനെ ഇങ്ങനെ മേങ്ങിട്ട് കാക്കന്മാർ പള്ളി കെട്ടിട്ട് ഏത് കാക്കന്മാരെ അടുത്തെങ്കിലും ആരെങ്കിലും പ്രശംസ കേട്ടതുണ്ടായി ഇതിനാവലെ. അപ്പൊ അതിനവൻ വിട്ട് രണ്ടാമത്തെ സ്കൂൾ കെട്ടി ആജബ. സ്കൂള് കെട്ടിയത് കൊണ്ട് നമ്മളെ ബാരി സമുദായത്തിന് ഇന്നൊരു പേരായി.
അവന് അന്താരാഷ്ട്രീയ മട്ടത്തിലും അവൻ്റെ അത് വേണ്ട. ഇന്ന് പാഠ്യപുസ്തകത്തിൽ മൂന്ന് പാഠം അയാളെ പേരിൽ ഭരണങ്ങളിൽ ഈ കണ്ട് ബാരി സമുദായത്തിൻ്റെ ആരെ പേരും വന്നിട്ടില്ല. ശരിയല്ലേ? മൂന്ന് ലെസൺ അയാളെ പേരിൽ ഇന്ന് പാഠ്യപുസ്തകത്തിൽ മൂന്ന് ഡിസ്ട്രിക്റ്റില യൂണിവേഴ്സിറ്റിയിൽ. അത് വലിയ നമ്മളെ കാക്കന്മാരെ സമുദായത്തിന് വലിയ ഒരു ഒരു വിജയമാണ് ചെല്ലുന്നതിന് ഞാൻ മറക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ പാക്കിനെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ. കണച്ചൂർ മോണോ ഹാജി സാഹിബുറകൾക്ക് നന്ദി അറിയിക്കുന്നു. വളരെ തിരക്കിനിടയിലും നമ്മുടെ സ്ഥാപനത്തെ അൽമദീനെ സ്നേഹിച്ച് ഈ പരിപാടിക്ക് എത്തിയ മാന്യ കണച്ചൂർ മോണോ ഹാജി സാഹിബ് അള്ളാഹുദ്ര ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരുപാട് മാന്യ വ്യക്തികൾ ആശംസ അർപ്പിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന വലമുണ്ട് ഉസ്താദ്, കിന്യ സഅദി, കിന്യ തങ്ങൾ അവറുകൾ, അതുപോലെ തന്നെ കൽക്കട്ട റസ്വി അവറുകൾ, ഒരുപാട് മാന്യ വ്യക്തികളുണ്ട്. ഇൻഷാ അള്ളാഹ് എല്ലാവരും അവസാനം രണ്ട് വാക്ക് ആശംസ അർപ്പിക്കും. നാം ആകാംക്ഷയോടു കൂടി കാത്തിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കെ സി റോഡ് ഹുസൈൻ സഅദി ഉസ്താദ് നമ്മെ ആവേശഭരിതരാക്കി ചിരിപ്പിക്കുന്ന നിലയിൽ സ്ഥാപനത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് നല്ല നിലയിൽ ഉസ്താദ് അവർ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും. ഉസ്താദ് അവറുകളെ ബഹുമാന ആദരപൂർവ്വം ക്ഷണിക്കുന്നു.